അങ്ങനെ ബിഗ് ബോസിൽ ഈ ആഴ്ച മോശം പ്രകടനം കാഴ്ചവെച്ച മൂന്ന് പേരെ എല്ലാവരും കൂടെ അങ്ങനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ആ മൂന്ന് പേരെന്ന് പറയുന്നത് ഒന്ന് സാഗർ, രണ്ട് ജുനൈസ്, മൂന്ന് റെനീഷയാണ്. അതിൽ സാഗറിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. രണ്ടാമത് ജുനൈസ്, മൂന്നാമതായി വന്ന വ്യക്തി മൂന്നും നാലും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് റെനീഷ, രണ്ട് അനുവും വന്നിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും തുല്യ വോട്ടുകളാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ എല്ലാവരും കൂടെ ഒന്നും കൂടെ ഇവർ രണ്ടുപേരിൽ ആര് ജയിലിലേക്ക് പോകണമെന്ന് ഒരു വോട്ടും കൂടെ എടുത്തു. അങ്ങനെ അതിൽ കൂടുതൽ വോട്ട് വന്നത് റെനീഷയ്ക്കായിരുന്നു, അനുവിന് വോട്ട് കുറവായിരുന്നു. അങ്ങനെ റെനീഷയെ തിരഞ്ഞെടുത്തു. അങ്ങനെ മൂന്ന് പേരാണ് ഇപ്പോൾ ജയിൽ നോമിനേഷനിലുള്ളത്, ഒന്ന് റെനീഷ, സാഗർ, ജുനൈസ്. ഇവർ മൂന്ന് പേരും തമ്മിൽ ഒരു ടാസ്ക് വയ്ക്കാനായിരിക്കും സാധ്യത. കാരണം ബിഗ് ബോസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, അറിയിപ്പ് പിന്നീട് അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ടാസ്ക് ഇവർ മൂന്ന് പേരുമായതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് കാണും, കാരണം രണ്ടുപേരായിരിക്കും ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവർ തമ്മിലൊരു ടാസ്കിൽ ആര് ജയിക്കുന്നു അതിൽ ഒരാൾ ജയിൽ നോമിനേഷൻ ഫ്രീ ആവും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേര് ജയിലിലേക്ക് പോകാനായിട്ടായിരിക്കും ഇനി വരുന്ന ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ സാഗർ രക്ഷപ്പെടും, അല്ലെങ്കിൽ റെനീഷ രക്ഷപ്പെടാനായിരിക്കും സാധ്യത. ജുനൈസ് മിക്കവാറും പെടാനായിരിക്കും സാധ്യത. ഒന്നുകിൽ സാഗറും ജുനൈസും പോവും, അല്ലെങ്കിൽ റെനീഷയും സാഗറോ അല്ലെങ്കിൽ ജുനൈസോ ഇവരിൽ ആരെങ്കിലും ഒക്കെ രണ്ടുപേരായിരിക്കും എന്തായാലും ജയിലിനുള്ളിലേക്ക് ഇത്തവണ പോകുന്നത്. എന്തായാലും സാഗറിന് കിട്ടിയ എറ്റിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അഖിലിനെ ആ ഒരു രീതിയിൽ അന്ന് അറ്റാക്ക് ചെയ്ത ടാസ്കിനിടയിൽ, ആ ഡമ്മി ടാസ്കിനിടയിൽ അറ്റാക്ക് ചെയ്ത, അതുകൊണ്ടാണ് സാഗറിന് എട്ടിൻ്റെ പണി കിട്ടിയതും ഇത്രയും പേരെ സാഗറിന് ഔട്ട് ചെയ്തു. പിന്നെ ജുനൈസിനായാലും റെനീഷയ്ക്കായാലും അവർ ചെയ്ത തെറ്റുകൾക്കാണ് ബാക്കിയുള്ളവർ അവർക്ക് വോട്ട് ചെയ്തത്. എന്തായാലും ഇവർ മൂന്ന് പേരുമാണ് ഇത്തവണത്തെ ജയിൽ നോമിനേഷനിൽ വന്നതും. ഇവർ രണ്ടുപേരായിരിക്കും ഒരു ടാസ്കിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ഇവരെ ജയിലിനുള്ളിലേക്ക് പറഞ്ഞു വിടുന്നത്. അതിൽ രണ്ടുപേരായിരിക്കാം ജയിലിനുള്ളിലേക്ക്